തിരുവനന്തപുരത്ത് പതിനേഴു വയസ്സുള്ള അസ്മിയ എന്ന പെൺകുട്ടി മതപഠനശാലയിൽ വെച്ച് മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ജോജി കോലഞ്ചേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഏറെ ചർച്ചയാവുകയാണ് ക്രൈസ്തവ ഹൈന്ദവ സമുദായത്തിൽ ഇത്തരം സംഭവങ്ങൾ സംഭവിച്ചാൽ ഉടനെ ചാടുവീണ് കടുത്ത ഭാഷയിൽ പ്രതികരിക്കുവാൻ വ്യക്തത കാട്ടുന്ന കെ ടി ജലീൽ മുസ്ലിം മതപഠനശാലയിൽ ദുരൂഹ സാഹചര്യത്തിൽ അസ്മി എന്ന പെൺകുട്ടി മരിച്ച സംഭവത്തിൽ പുലർത്തുന്ന കടുത്ത മൗനത്തിനെതിരെയാണ് ജോജിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് ജലീലിക്ക നിങ്ങൾ എവിടെയാണ് ബാലരാമപുരത്ത് ഇസ്ലാമിക മതപഠന കേന്ദ്രത്തിൽ അസ്മിയ എന്ന പതിനേഴ് വയസ്സുകാരി സ്കൂൾ അധികൃതരിൽ നിന്നും പീഡനമേറ്റ് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടത് നിങ്ങൾ അറിഞ്ഞില്ലേ മറ്റുള്ള സമുദായത്തിലെ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് കന്യാസ്ത്രീകൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഓടിയെത്തി തുരുതുരെ പോസ്റ്റിടുന്ന ജലീലിക്കയ്ക്ക് സ്വന്തം സമുദായത്തിലെ പെൺകുട്ടിക്കു വേണ്ടി പോസ്റ്റൊന്നും ഇടണ്ടേ ഉസ്താദുമാരെ കുറ്റം പറയണ്ടേ മദ്രസുകളിലേക്ക് കുട്ടികളെ വിടരുതെന്ന് പറയണ്ടേ അഭയ വേണ്ടി എന്തോരം പോസ്റ്റുകളാണ് താങ്കളിട്ടത് അസ്മി എന്ന പെൺകുട്ടിക്ക് വേണ്ടി ഒരു അനുശോചന പോസ്റ്റെങ്കിലും ഇടാൻ താങ്കൾക്ക് ധൈര്യമുണ്ടോ സ്വന്തം സമുദായത്തിലെ പുഴുക്കുത്തുകളെ കാണിക്കാൻ ആർജവമുണ്ടോ ക്രിസ്ത്യാനിയായ അഭയയ്ക്കും ഹിന്ദുവായ വിസ്മയ്ക്കും മാത്രം മതിയോ നീതി ജലീലിന്റെ അവസരവാദ മൌനത്തെ പരിഹസിച്ച് സമാനമായ കുറിപ്പുകൾ നിരവധി പേർ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നുണ്ട് ഇത്തരം വിഷയങ്ങളിൽ കെ ടി ജലീലിനെ പോലെയുള്ളവർ ക്രൈസ്തവരോട് കാണിക്കുന്ന അമിതമായ സ്നേഹവും സ്വന്തം സമുദായത്തിലെ ഇത്തരം വിഷയങ്ങളിൽ ജലീലിനു തോന്നുന്ന സ്നേഹരാഹിത്യവുമാണ് ക്രൈസ്തവരടക്കം പലരെയും ഇങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്തായാലും ഇത്തരം പരിഹാസങ്ങൾ കണ്ടിട്ടാകണം പേരിന് ഒരു പ്രതികരണവുമായി ജലീൽ സഖാവ് ഇന്ന് രാവിലെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്